ബുധനാഴ്ച വൈകിട്ടാണ് ഇന്ത്യ പാലസ്തീൻ സൗഹൃദ ഫുട്ബോൾ മത്സരം കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുക. ഫെഡറൽ ബാങ്കിന്റെ ശാഖകൾ വഴി ടിക്കറ്റുകൾ നേരിട്ട് ലഭ്യമാകും. കൂടാതെ മത്സര ദിവസം സ്റ്റേഡിയത്തിൽ നിന്നും ടിക്കറ്റുകൾ നേരിട്ട് കൈപ്പറ്റാം. എന്നാൽ അന്താരാഷ്ട്ര മത്സരം നടക്കുമ്പോൾ കേവലം 2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുന്നത് ഫുട്ബോൾ ആരാധകർക്ക് തിരിച്ചടിയായി. ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ടിക്കറ്റ് മുഴുവൻ സെയിൽ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. പോരാത്തതിന് അതൊരു വർക്കിംഗ് ഡേ കൂടിയാണ്. ആളുകൾക്ക് ബാങ്ക് പോയി വാങ്ങാനോ അല്ലെങ്കിൽ ഇവിടെ കൗണ്ടറിൽ വരാനോ ഉള്ള സൗകര്യം കിട്ടുന്നില്ല. ഇത്രയും വലിയ സ്റ്റേഡിയം, ഇതൊരു നിറഞ്ഞൊരു സ്റ്റേഡിയമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ദിവസം പോരാ. കാരണം 2 ദിവസം കൊണ്ട് ഇപ്പോൾ ഓൺലൈൻ ഇല്ലെന്നും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് തീരത്തില്ല. ടിക്കറ്റ് വിൽപ്പനയും പ്രചാരണവും വൈകിയത് മത്സരം കൊച്ചിയിൽ നടക്കുമോ എന്ന് ഉറപ്പ് ലഭിക്കാതിരുന്നതിനാലാണെന്നാണ് കേരള ഫുട്ബോൾ അസോസിയേഷന്റെ വിശദീകരണം. ടിക്കറ്റ് വിൽപ്പന നേരത്തെയാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും കോർപ്പറേഷനിൽ നിന്നും സീൽ ചെയ്ത് ലഭിക്കാനുള്ള കാലതാമസം നേരിട്ടുവെന്ന് KFA അധികൃതർ പറയുന്നു. സാധാരണ രീതിയിൽ ഒരു ഇന്റർനാഷണൽ മത്സരങ്ങൾ 6 മാസം മുന്നേ തന്നെ അറിയിപ്പ് കിട്ടാറുണ്ട്. പക്ഷേ ഇത് ഒരു സ്ഥലത്തുനിന്ന് മാറ്റിവെക്കപ്പെട്ട ഒരു മാച്ചായതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായത്. എന്നാലും കാണികൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കത്തക്ക തരത്തിലുള്ള ബ്രാഞ്ചസിൽ ഇത് വിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ആകെ 55,000 സീറ്റുകളാണ് ഉള്ളത്. ഗാലറിക്ക് 100 രൂപയും VIP ടിക്കറ്റിന് 200 രൂപയും VVIP ടിക്കറ്റിന് 500 രൂപയുമാണ് വില. ഇന്ത്യ വിഷൻ കൊച്ചി.